നമ്മുടെ കാറിലൊക്കെ ഒരു നല്ല മൊബൈൽ ഫോൺ ഹോൾഡർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓടുന്ന കാറിൽ ഹോൾഡർ വെച്ചിട്ട് അത് ക്യാമറയും വെക്കാൻ പറ്റും, ഫോണും വെക്കാൻ പറ്റും. അത് വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് പുറത്താണ് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഉലാൻസി ബ്രാൻഡിന്റെ SC02 ക്യാമറ സക്ഷൻ കപ്പ് മൗണ്ട് ആണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് 9 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അൺബോക്സിംഗ് പോലെയാണ് ചെയ്യുന്നത്, കാരണം ഇത് ബോക്സ് ഒക്കെ പൊട്ടിച്ചതാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബോക്സ് കാര്യങ്ങളിൽ ഈ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡയഗ്രാമാണ് ബോക്സിന്റെ ഒരു സൈഡിൽ കൊടുത്തേക്കുന്നത്. ഈ ബ്രാൻഡ് നെയിം എഴുതിയ ഭാഗത്താണ് ഇതിന്റെ ഓപ്പണിംഗ് ഉള്ളത്. ഒരു സൈഡ് ഓപ്പണിംഗ് ആണ്. മെല്ലെ മുകളിലോട്ട് പൊക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. പുതിയ ബോക്സ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എവിടെയാണ് ഇതിന്റെ ഓപ്പണിംഗ് എന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിന്റെ അകത്തുള്ളത്. ഇത് കൂടാതെ 2 ഐറ്റം കൂടെ ഉണ്ട്. നല്ലൊരു പൗച്ച് വരുന്നുണ്ട്, അതിന്റെ കൂടെ ഗോപ്രോ മൗണ്ട് ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അത് രണ്ടും എനിക്ക് ഇത് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്, ഇപ്പൊ അത് മിസ്സായി പോയി. അതാണ് വീഡിയോയിൽ അത് കാണാത്തത്. നമ്മൾ ഈ കാറിന്റെ ഗ്ലാസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. കാറിന്റെ ഗ്ലാസ് എന്നല്ല, നല്ല ഈ വായു കടക്കാത്ത അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പ്രതലത്തിലൊക്കെ ഇത് പിടിപ്പിക്കാൻ പറ്റും. അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്കിടെ വായു സർക്കുലേഷൻ ഉണ്ടാവാൻ പാടില്ല, അത്രയും നിരപ്പായിരിക്കണം ഈ ഒരു പ്രതലം, ഇത് വെക്കുന്ന പ്രതലം. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമ്മുടെ വീടിന്റെ ഭിത്തികളൊന്നും ഇത് പിടിപ്പിക്കാൻ പറ്റുകയില്ല. നല്ല മിനുസം ഉണ്ടായിരിക്കണം ഇത് പിടിപ്പിക്കുന്ന തറയ്ക്ക്. നമ്മുടെ നല്ല പ്ലൈവുഡ് ആയിട്ടുള്ള മേശയൊക്കെ ഉണ്ടാവും, നല്ല പോളിഷ് ചെയ്തിട്ടുള്ള മേശ, അങ്ങനത്തെ ഇതിലൊക്കെ പിടിപ്പിക്കാൻ പറ്റും. വീടിന്റെ ഭിത്തിയിൽ ഞാൻ പിടിപ്പിച്ച് നോക്കിയപ്പോൾ ഇത് താഴെ വീഴുകയാണ് ഉണ്ടായത്. ബോൾ ഹെഡ് ആമാണിത്. ഇത് ഒരു പീസാണ് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുക. എക്സ്ട്രാ ഒന്നും മേടിക്കണമെന്ന് കരുതിയാലും ഇത് അവൈലബിൾ അല്ല. അപ്പോൾ ഇത് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. ആ സക്ഷൻ കപ്പിന്റെ ആ പമ്പിലോട്ട് നമ്മളിത് സ്ക്രൂ ഒക്കെ ഇട്ടിട്ടാണ് പിടിപ്പിക്കുക. പക്ഷേ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ മൗണ്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തിരക്കടിച്ചിട്ട് മൗണ്ട് ചെയ്യാതിരിക്കാൻ നോക്കുക.
ഈ ഒരു പീസ് നമ്മൾ പമ്പയിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. കാലിഞ്ഞിന്റെ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ബോൾ ഹെഡ് ഡാം നോക്കാം. ഇത് മൊത്തത്തിൽ ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ തലയും ഊരിപ്പോരും വാലും ഊരിപ്പോരും. കണ്ടോ, രണ്ടും സെപ്പറേറ്റ് ആയി. അപ്പൊ ഈ ഒറ്റ പിരി അയക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള കണക്ഷൻസ് വിടുകയാണ്. അപ്പോൾ ഇനി തിരിച്ചത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ കാലിന്റെ ഭാഗം നമ്മളെ ബ്രാൻഡ് നെയിം നമുക്ക് നേരെ വായിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് മുൻപിൽ നിർത്തിയിട്ട് കാലിന്റെ ഭാഗം താഴെയും ഹെഡ് അതായത് നമ്മളെ ക്യാമറയൊക്കെ മൗണ്ട് ചെയ്യില്ലേ ആ ഭാഗം മുകളിലായിട്ട് ഒരുപോലെ വെക്കണം. എന്നിട്ട് വേണം അത് ഇതുപോലെ മുറുക്കാനായിട്ട്. ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ഇതിന്റെ റൊട്ടേഷൻ. ഈ ഒരു കറക്കുന്ന ഭാഗത്തിന് മാത്രം ഒരു ചെറുതായിട്ട് ക്വാളിറ്റി കുറവുണ്ടോ എന്നൊരു ചെറിയ സംശയം. അത് മാത്രമേ ഞാൻ ഇതിനെ നോക്കിയിട്ട് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഒരു പോർഷൻ നമ്മളിത് ഇവിടെ നേരത്തെ നമ്മൾ സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചില്ലേ ഒരു ചെറിയ പീസ് പ്ലേറ്റ് പോലത്തെ, അതിലോട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യേണ്ടത്. വായവട്ടം അതിൻ്റെ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ട് വലുതാക്കുക. അത് കഴിച്ചിട്ട് ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഏത് സൈഡിലാണ് വേണ്ടത് അവിടെ വയ്ക്കുക, അത് മുറുക്കുക. ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഈ ഒരു മുതലുണ്ടാവുക. ഇവിടെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ തൊട്ട് താഴെയുള്ള അളവുണ്ട്. ഇത് 4.5 ഇഞ്ച് വായുവട്ടമാണ് ഈ ഒരു പമ്പിനുള്ളത്, പക്ഷെ അതിന്റെ കുറവുണ്ട്. ഞാനിത് വാങ്ങിയപ്പോൾ ഇത്തിരി വലുത് നോക്കി വാങ്ങിയതാണ്. കാരണം ക്യാമറയൊക്കെ വെക്കണമെങ്കിൽ ഇത്തിരി വായുവട്ടം ഉള്ളത് പമ്പിന് അത്യാവശ്യം ബേസ് അതായത് നമ്മൾ ഈ ഗ്ലാസ്സെ പിടിപ്പിക്കുന്ന ഭാഗത്തിന് കുറച്ച് വലിപ്പങ്ങളുണ്ടെങ്കിൽ അത്രയും ഒരു പവർ കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്ര വലുത് വാങ്ങിക്കുന്നത്. ഇവിടെ നിങ്ങൾ ടൈറ്റ് ചെയ്യുമ്പോൾ മൗണ്ട് ചെയ്യുമ്പോൾ ക്യാമറ മൗണ്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അവിടെ ചിലപ്പോൾ ഈ വെട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തിരക്കടിച്ചിട്ട് മൗണ്ട് ചെയ്യുമ്പോൾ ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ ഫിറ്റിംഗ്സ് നോക്കാം. എവിടെയാണോ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ നല്ല പ്ലെയിൻ ആയിരിക്കണം സ്ഥലം, നല്ല ക്ലീൻ ആയിരിക്കണം, ഈർപ്പൊന്നും ഉണ്ടാവരുത്. അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ നമ്മുടെ സക്ഷൻ കപ്പ് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ പിസ്റ്റൺ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ പിസ്റ്റണിൽ ഒരു ചുവന്ന മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഭാഗം ഉള്ളിലേക്ക് പോകണം. നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വിട്ട് കഴിയുമ്പോഴേ ആ ഒരു സക്ഷൻ കപ്പിന്റെ അകത്തുള്ള എയർ അത് മുഴുവൻ പുറത്തു പോയിട്ട് അവിടെ ശൂന്യമാവും. അപ്പൊ അതിന്റെ ലക്ഷണമാണ് ആ ചുവന്ന മാർക്ക് അതിനുള്ളിലോട്ട്, ആ പിസ്റ്റണിലുള്ള ചുവന്ന മാർക്ക് അതിനുള്ളിലോട്ട് കയറിപ്പോവും. അതുവരെ നമ്മൾ ഇതുപോലെ പുഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നല്ല പവറായിട്ട് അവിടെ അത് പിടിച്ചിരിപ്പുണ്ടാവും. അപ്പൊ നമ്മളെ കാറിന്റെ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് തുറച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇതുപോലെ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കൂടി ആയാലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഏരിയ, ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിരിക്കണം. ഇത് കാറിന്റെ അകത്തും പിടിപ്പിക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരിക്കലും തെറിച്ചു പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഗോപ്രോയും ഫോണുമാണ് ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്തേക്കുന്നത്. വലിയ ക്യാമറ ഇതിന് ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല ഭാരം ഇത് വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അതവർ പറയുന്നുണ്ട് 3 കിലോഗ്രാം വരെ എങ്ങനെ വേണേലും നമുക്ക് ഇതിൽ വയ്ക്കാം. പിന്നെ വെർട്ടിക്കലായിട്ട് 40 കിലോഗ്രാം, ഹൊറിസോണ്ടൽ ആയിട്ട് 60 കിലോഗ്രാം, അത്രത്തോളം ഇത് ഭാരം വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്നാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പ്രോഡക്റ്റ് വാങ്ങുകയെന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യുക, ഇപ്പോഴത്തെ ഈ പ്രോഡക്റ്റിന്റെ സ്റ്റാറ്റസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക, ഉറപ്പായിട്ട് റിപ്ലൈ തരാം. എന്നിട്ട് വാങ്ങിയാൽ മതി. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറേ.